ആൻഡ് സപ്പോസ് ദറ്റ് പി ഡസ് നോട്ട് ഡിവൈഡേ അപ്പോൾ ജി സി ഡി എഫ് എകോമ പി ഈക്വൽ ടു വൺ ദെൻ എ റേസ് ടു പി മൈനസ് വൺ ഈസ് കോൺക്രം ടു വൺ മോട്ട് പി വി ഹാവ് ആൾറെഡി സീൻ ദ പ്രൂഫ് ഓഫ് ഫോർമാറ്റ്സ് തീയം ആൻഡ് വി നോ ദാറ്റ് ഓയിലർ ഹാഡ് ജനറലൈസ്ഡ് ദിസ് തിയറം അപ്പോൾ ഓലർ ജനറലൈസ് ചെയ്ത ഫോർമാറ്റ്സ് തീരത്തിനാണ് നമ്മൾ ഓയിലേഴ്സ് തിയറം അല്ലെങ്കിൽ ഓലേഴ്സ് ജനറലൈസേഷൻ ഓഫ് ഫോർമാറ്റ്സ് തീരം എന്ന് പറയാം ഇനി നമുക്ക് ഓയിലേഴ്സ് തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം ദ ഓയിലേഴ്സ് തിയറം സ്റ്റേറ്റ്സ് ദാറ്റ് ഇഫ് എൻ ഗ്രേറ്റർ ദാൻ ഒരു ഈക്വൽ ടു വൺ

സച്ച് ദാറ്റ് എ റേസ് ടു ഫൈവ് ഓഫൻ ഈസ് കോൺഗ്രൻ ടു വൺ മോഡൽ എയുടെ ഏറ്റവും ലീസ് പവർ ഫൈവ് ഓഫൻ തന്നെ ആയിരിക്കണോ സച്ച് ദാറ്റ് എ റേസ് ടു ഫൈവ് ഓഫൻ എന്ന് പറയുന്നത് കോൺഗ്രഡൻ ടു വൺ മോഡൽ ഈ ഒരു കോൺഗ്രഡൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിക്ക് എയുടെ ഏറ്റവും ലീസ്റ്റ് പവർ പവർ ഫൈവ് ഓഫൻ തന്നെയാണോ ഓർ ഡസ് ദർ എക്സിസ്റ്റ് എനി അതർ പോസിറ്റീവ് ഇൻറ്റിജർ വിച്ച് ഈസ് ലെസ് ദാൻ ഫൈവ് ഓഫെൻ സച്ച് ദാറ്റ് എ റേസ് ടു ദാറ്റ് ഇൻറ്റിജർ ഈസ് കോൺഗ്രൻ ടു വൺ മോഡൽ അപ്പോൾ ഫൈവ് ഓഫ് എനിനേക്കാൾ ചെറിയൊരു പോസിറ്റീവ് ഇൻ്റീജർ കെ സപ്പോസ് കെ എന്ന് പറയുന്നത് ഫൈവ് ഓഫ് എൻിനേക്കാൾ ചെറിയൊരു പോസിറ്റീവ് ഇൻ്റീജർ കെ ആണെന്നുണ്ടെങ്കിൽ സച്ച് ദാറ്റ് എയർ ഈസ് ടു കെ ഈസ് കോൺഗ്രൻ ടു വൺ ഈ ഒരു കോൺഗ്രൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിക്ക് അങ്ങനെ ഒരു പോസിറ്റീവ് ഇൻ്റീജർ എക്സിസ്റ്റ് ചെയ്യോ എന്നതാണ് ക്വസ്റ്റ്യൻ അപ്പോൾ ലെറ്റ് സി ആൻ എക്സാമ്പിൾ ഫോർ ദാറ്റ് എക്സാമ്പിൾ കൺസിഡർ ദ സക്സസീവ് പവേഴ്സ് ഓഫ് ടു മോഡലോ സെവൻ above here we take a equal to 2 n equal to 7 and gcd of 2 comma 7 equal to 1 so we can apply euler's theorem by euler's theorem 2 raised to 5 of 7 is congruent to 1 mode 7 that is 2 raised to 6 is congruent to 1 mode 7 but we are interested in the least power of 2 such that 2 raised to that power is congruent to 1 mode 7 if 2 raised to സിക്സ് ഈസ് കോൺഗ്രൻ ടു വൺ മോട്ട് സെവൻ എന്നുള്ളത് ഓലേഴ്സ് തീരത്തിൽ നിന്നും എവിഡൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് പക്ഷേ ഈ സിക്സിനേക്കാൾ ചെറിയൊരു പവർ ഒരു സ്മോളസ്റ്റ് പോസിറ്റീവ് ഇൻറ്റിജർ എക്സിസ്റ്റ് ചെയ്യുമോ സച്ച് ദാറ്റ് ടു റേസ് ടു ദാറ്റ് ഇൻറ്റിജർ എന്ന് പറയുന്നത് കോൺഗ്രൻ ടു വൺ മോട്ട് സെവൻ ആയിരിക്കണം അപ്പോൾ ഈ ഒരു കോൺഗ്രൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിക്ക് സിക്സിനേക്കാൾ ചെറിയൊരു പോസിറ്റീവ് ഇൻറ്റിജർ ടു ദ പവർ ആയിട്ട് എക്സസ്റ്റ് ചെയ്യുമോ എന്നതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ അപ്പോൾ അത് നോക്കാനായിട്ട് ആദ്യം തന്നെ ടു ദ പവർ വൺ നോക്കാം

ചെറിയൊരു പവറ് ത്രീ എന്ന് പറഞ്ഞൊരു പവറ് ടുക്ക് ഉണ്ട് സച്ച് ദാറ്റ് ടു റേസ് ടു ത്രീസ് കോൺഗ്രൻ ടു വൺ മോഡ് സെവൻ ദാറ്റ് ഈസ് ദർ എക്സിസ്റ്റ് സ്മോളർ നമ്പർ വിച്ച് ഈസ് ലെസ് ദാൻ ഫൈവ് ഓഫ് എൻ ദാറ്റ് മീൻസ് ടു ദാറ്റ് പവർ കോൺഗ്രൻ ടു വൺ മോഡ് സെവൻ അപ്പോൾ ഇങ്ങനെ എക്സിസ്റ്റ് ചെയ്യുന്ന ഈ ലീസ്റ്റ് പവറിനെയാണ് നമ്മൾ ഓർഡർ ഓഫ് എ മോഡ് എന്ന് പറയും അപ്പം ഈ കേസിൽ ആ ലീസ്റ്റ് പവർ എന്ന് പറയുന്നത് ആണ് അപ്പോൾ വി സേ ദാറ്റ് ദ ഓർഡർ ഓഫ് ടു മോഡ് സെവൻ ഈസ് ത്രീ അപ്പോൾ നമുക്ക് എക്സാക്റ്റ് ഡെഫിനിഷൻ എന്താണെന്ന് നോക്കാം ഓർഡർ ഓഫ് ആൻ ഇൻഡിജർ മോഡ് ലോ എൻ എന്ന് പറയുന്നതിൻ്റെ എക്സാക്ട് ഡെഫിനിഷൻ എന്താണെന്ന് നോക്കാം ലെറ്റ് എൻ ഗ്രേറ്റർ ദാൻ വൺ ആൻഡ് ജി സി ഡി ഓഫ് എ കോമ എൻ ഈക്വൽ ടു വൺ ദ ഓർഡർ ഓഫ് എ മോഡ് എൻ ഈസ് ദ സ്മോളെസ്റ്റ് പോസിറ്റീവ് ഇൻഡീജർ കേസ് ദാറ്റ് എയർസ് ടു വൺ മോഡൻ ഹിയർ എൻ ഗ്രേറ്റർ ദാൻ വൺ ആണ് ആൻഡ് ജി സി ഡി ഓഫ് എ കോമ എൻ ഈക്വൽ ടു വൺ ദെൻ ദ ഓർഡർ ഓഫ് എ മോഡിലോ എൻ എന്ന് പറയുന്നത് ഈസ് ദ സ്മോളസ്റ്റ് പോസിറ്റീവ് ഇൻഡീജർ കേസ് എറ്റ് ദാറ്റ് എയർ ഏസ് ടു കേസ് കോൺഗ്രൻ ടു വൺ മോഡൺ അപ്പോൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിളിൽ നിന്ന് നമുക്ക് പറയാൻ പറ്റും

അപ്പോൾ ഓർഡർ ഓഫ് ടു മോഡൽ ഓഫ് ഫൈവ് ഈസ് ഫോർ എന്ന് പറയുമ്പോൾ ദ മോളസ്റ്റ് പവർ ഓഫ് ടു സച്ച് ദാറ്റ് ടു റേസ് ടു ദാറ്റ് പവർ ഈസ് കോൺഗ്രൻ ടു വൺ മോഡ് ഫൈവ് സാറ്റിസ്ഫൈ ചെയ്യുന്ന ആ സ്മോളസ്റ്റ് പവർ എന്ന് പറയുന്നത് ഫോർ ആണ് എന്നാണ് ഈ സെക്കൻഡ് എക്സാമ്പിളിൽ പറയുന്നത് അപ്പോൾ അത് ശരിയാണോ നോക്കാൻ ടു റേസ് ടു വൺ എന്ന് പറയുന്നത് കോൺഗ്രൻ ടു ടു മോഡ് ഫൈവ് ആണ് ടു റേസ് ടു ടു ഈസ് കോൺഗ്രൻ ടു ഫോർ മോഡ് ഫൈവ് ആണ് ടു റേസ് ടു ത്രീ ഈസ് കോൺഗ്ര ടു ത്രീ മോഡി ഫൈവ് ആണ് ആൻഡ് ടൂറേസ് ടു ഫോർ ഈസ് കോൺഗ്ര ടു വൺ മോഡിഫൈ അപ്പോൾ ടൂറേസ് കോൺഗ്രൻ ടു വൺ മോഡിഫൈ എന്ന് പറയുന്നത് ടൂ റേയ്സ് ടു ഫൈവ് ഓഫ് ഫൈവ് ഈസ് കോൺഗ്രഫൈടെ ദ സ്മോളസ്റ്റ് പവർ ഓഫ് ടു ദാറ്റ് ഈസ് കോൺഗ്രൺ ടു വൺ മോഡ് ഫൈവ് ഈ കോൺഗ്രൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന ടൂയുടെ ഏറ്റവും സ്മോളസ്റ്റ് പവർ എന്ന് പറയുന്നത് ഫൈവ് ഓഫ് ഫൈവ് തന്നെയാണ് ഫോർ എന്ന് പറയുന്നത് ഫൈവ് ഓഫ് ഫൈവ് തന്നെയാണ് അപ്പോൾ ഹിയർ ഇൻ ദിസ് കേസ് വി സേ ദാറ്റ് ഓർഡർ ഓഫ് ടു മോഡ് ഫൈവ് ഈസ് ഫോർ ആൻഡ് ദ ഓർഡർ ഓഫ് ടു മോഡ് ഫൈവ് എന്ന് പറയുന്നത് ഫോർ വിച്ച് ഈസ് ഈക്വൽ ടു ഫൈവ് ഓഫ് ഫൈവ് തന്നെ ആയതുകൊണ്ട് വി വിൽ സേ ദാറ്റ് ടു ഈസ് എ പ്രിമിറ്റീവ് റൂട്ട് ഓഫ് ഫൈവ് so in context to this example we define what is primitive root definition if gcd of a comma n equal to 1 and a is of order phi of n modulo n then a is a primitive root of the integer n that is uh, given gcd of a comma n equal to 1 and the order of a modulo n is phi of n then a is a primitive root of the integer n അപ്പോൾ ദ ലീസ്റ്റ് പോസിറ്റീവ് ഇൻഡീജർ സച്ച് ദാറ്റ് എ റേസ് ടു ദാറ്റ് പവർ ഈസ് കോൺഗ്രൻ ടു വൺ മോഡേൺ ഈ കോൺഗ്രൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന ലീസ്റ്റ് പോസിറ്റീവ് ഇൻഡീജർ ഫൈവ് ഓഫ് എൻ തന്നെ ആണെങ്കിൽ ദെൻ വി ക്യാൻ സേ ദാറ്റ് എ ഇസ് എ പ്രിമറ്റീവ് റൂട്ട് ഓഫ് ദി ഇൻ്റീജറൻ ഇപ്പോൾ ഫൈവ് ഓഫ് എൻിനേക്കാൾ ചെറിയൊരു നമ്പറാണ് ഈ കോൺഗ്രൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന ലീസ്റ്റ് പോസിറ്റീവ് ഇൻഡീജർ എന്നുണ്ടെങ്കിൽ ദെൻ വി കെ നോട്ട് സേ ദാറ്റ് എ ഈസ് എ പ്രിമിറ്റീവ് റൂട്ട് ഓഫ് ഇൻഡിജറൻ സോ ഫ്രം അവർ പ്രീവിയസ് എക്സാമ്പിൾ

ഇഫ് എ റീസ് ടു ഫൈവ് ഓഫ് എൻ ഈസ് കോൺഗ്രൻറ്റ് ടു വൺ മോഡേൺ എ റീസ് ടു ഫൈവ് ഓഫ് എൻ എന്ന് പറയുന്നത് കോൺഗ്രൻ ടു വൺ മോഡേൺ ബട്ട് നമുക്കറിയാം ഓയിലേഴ്സ് തീരത്തിൽ നിന്നും ഇഫ് ജി സി ഡി ഓഫ് ഏകോമ എൻ വൺ ആണെന്നുണ്ടെങ്കിൽ ദെൻ ദിസ് തിങ് വിൽ ഓൾവേസ് ഹോൾഡ് നെക്സ്റ്റ് കണ്ടീഷൻ നോക്കുക ബട്ട് എ റീസ് ടു കെ ഈസ് ഇൻകോൺഗ്രൻ ടു വൺ മോഡേൺ ഫോർ പോസിറ്റീവ് ഇൻറ്റീജർ കെ ലെസ് ദാൻ ഫൈവ് ഓഫ് എൻ അപ്പോൾ ഫൈവ് ഓഫ് എനിനേക്കാൾ ചെറിയ ഏത് പോസിറ്റീവ് ഇൻറ്റീജർ എടുത്താലും എ റീസ് ടു ദാറ്റ് പോസിറ്റീവ് ഇൻറ്റീജർ കെ എന്ന് പറയുന്നത് ഇൻകോൺഗ്രൻറ്റ് ടു വൺ മോഡേൺ അപ്പോൾ ഇതിൽ നിന്നും പറയാൻ പറ്റും ദ സ്മോളസ്റ്റ് പോസിറ്റീവ് ഇൻഡിജർ സച്ച് ദാറ്റ് എസ് ടു ദാറ്റ് ഇൻഡിജർ ഈസ് കോൺഗ്രൻ ടു വൺ മോഡേൺ ഈ കോൺഗ്രൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന എ യുടെ ഏറ്റവും ലീസ്റ്റ് പവർ എന്ന് പറയുന്നത് ഫൈവ് ഓഫ് എൻ തന്നെയാണെങ്കിൽ ദെൻ വി ക്യാൻ സേ ദാറ്റ് എ ഈസ് എ പ്രിവ് റൂട്ട് ഓഫ് എൻ സോ

3 that that is 5 of n alla why we can say that 2 is not a primitive root of 7 now let's see a remark the condition that gcd of a comma n equal to 1 defined in the definition of order of a modulo n as well as in primitive root should hold always അപ്പോൾ നമ്മളിപ്പോൾ രണ്ട് ഡെഫിനിഷൻസ് കണ്ടു ഒന്ന് ഓർഡർ ഓഫ് എ മോഡിലോ എന്നും പിന്നെ ഒന്ന് പ്രിമിറ്റീവ് റൂട്ടിനെ കുറിച്ചിട്ടുള്ള ഡെഫിനിഷൻ അപ്പോൾ ഈ രണ്ട് ഡെഫിനിഷനിലും ജി സി ഡി ഓഫ് എകോമ എൻ എന്ന് ജി സി ഡി ഓഫ് എകോമ എൻ ഈക്വൽ ടു വൺ എന്ന് പറഞ്ഞൊരു ഉണ്ട് ആൻഡ് ഈ കണ്ടീഷൻ എന്ന് പറയുന്നത് ഷുഡ് ഓൾവേസ് ഹോൾഡ് എന്നാണ് പറയുന്നത് ഈ റിമാർക്ക് അപ്പോൾ ഈ കണ്ടീഷൻ ഹോൾഡ് ചെയ്തില്ലെങ്കിൽ വി ഹാവ് എ കോൺട്രഡിക്ഷൻ അപ്പോൾ അതെന്താണെന്ന് നോക്കാൻ പറ്റും നോക്കാം നമുക്ക് സപ്പോസ് ടു ദ കോൺട്രറി ജി സി ഡി ഓഫ് എകോമ എൻ ഇസ് ഗ്രേറ്റർ ദാൻ വൺ അപ്പോൾ നമ്മൾ അസ്യൂം ചെയ്തിരിക്കുകയാണ് ജി സി ഡി ഓഫ് എകോമ എൻ ഇസ് നോട്ട് ഈക്വൽ ടു വൺ ദോർ ജി സി ഡി ഓഫ് എകോമ എൻ വിൽ ബി ഗ്രേറ്റർ ദാൻ വൺ അങ്ങനെയാണെങ്കിൽ ദെൻ ദ ലീനിയർ കോൺഗ്രൻസ് എക്സ് ഇസ് കോൺക്രൻ ടു വൺ മോഡേൺ ഹാസ് നോ സൊല്യൂഷൻ ബിക്കോസ് നമുക്കറിയാം ദ ലീനിയർ കോൺഗ്രൻസ് എക്സ് കോൺഗ്രൻ ടു വൺ മോഡേണിന് സൊല്യൂഷൻസ് എക്സിസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ദ ജി സി ഡി ഓഫ് എ കോമ എൻ ഡി ആണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഡി മസ്റ്റ് ഡിവൈഡ് വൺ എന്നാൽ മാത്രമേ ദ ലീനിയർ കോൺഗ്രൻസ് എസ് കോൺഗ്രൻ ടു വൺ മോഡ് എന്നിന് സൊല്യൂഷൻസ് ഉണ്ടാവുള്ളൂ അപ്പോൾ ഈ കേസിൽ ദ ജി സി ഡി ഓഫ് എ കോമ എൻ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ വൺ ആണ് അപ്പോൾ ഈ ജി സി ഡി ഒരിക്കലും വണ്ണിനെ ഡി ഡിവൈഡ് ചെയ്യില്ല ദർഫോർ ഈ ലീനിയർ കോൺഗ്രൻസിന് സൊല്യൂഷൻ ഇല്ലെന്ന് നമുക്ക് കിട്ടും ഇനി വി ഹാവ് ടേക്കൺ ദാറ്റ് എ ഹാസ് ഓർഡർ കെ മോഡ് ലോ എൻ അപ്പോൾ എയുടെ ഓർഡർ കെ ആണ് മോഡിലോ എൻ ദർഫോർ വി ക്യാൻ റൈറ്റ് എ റേസ് ടു കെ ഈസ് കോൺക്രൻ ടു വൺ മോഡേൺ അപ്പോൾ ഈ എ റേസ് ടു കെ ന വി ക്യാൻ റീ റൈറ്റ് ഇറ്റ് എസ് എ ഇൻ ടു എ റേസ് ടു കെ മൈനസ് വൺ ഈസ് കോൺക്രൻ ടു വൺ മോഡേൺ ദിസ് സിംപ്ലൈസ് എക്സ് ഈക്വൾ ടു എ റേസ് ടു കെ മൈനസ് വൺ ഈസ് എ സൊല്യൂഷൻ ഓഫ് ദി ലീനിയർ കോൺക്രൻസ് എ എക്സ് ഈസ് കോൺക്രൻ ടു വൺ മോഡേൺ അപ്പോൾ എക്സ് ഈസ് കോൺഗ്രൻ ടു വൺ മോഡേൺ എന്ന് പറഞ്ഞൊരു ലീനിയർ കോൺഗ്രൻസിൻ്റെ ഒരു സൊല്യൂഷനായിട്ട് എക്സ് ഈക്വൾ ടു എ റേസ് ടു കെ മൈനസ് വൺ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് കിട്ടും ബട്ട് ദിസ് ഈസ് എ കോൺട്രഡിക്ഷൻ ടു അവർ അസംഷൻ സ്റ്റാർ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അസംഷൻ ജി സി ഡി ഓഫ് എ കോമ എൻ ഇസ് ഗ്രേറ്റർ ദാൻ വൺ സൊ അതനുസരിച്ചിട്ട് ഈ ലീനിയർ കോൺഫറൻസിന് സൊല്യൂഷൻസ് ഇല്ല എന്നാണ് പക്ഷേ ഇവിടെ നമുക്ക് ഒരു സൊല്യൂഷൻ ഉണ്ട് എന്ന് കിട്ടി എക്സ് ഈക്വൾ ടു എ റേസ് ടു കെ മൈനസ് വൺ എന്ന് പറയുന്നത് ഈസ് എ സൊല്യൂഷൻ ഓഫ് ദ ലീനിയർ കോൺഫറൻസ് എന്ന് കിട്ടി അപ്പോൾ ദിസ് ഈസ് എ കോൺട്രഡിക്ഷൻ അപ്പോൾ അതുകൊണ്ട് ജി സി ഡി ഓഫ് എ കോമ എൻ എന്ന് പറയുന്നത് വിൽ ഓൾവേസ് ബി ഈക്വൽ ടു വൺ അപ്പോൾ നമ്മൾ എപ്പോഴൊക്കെയാണോ ഓർഡറിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ പ്രിമിറ്റീവ് റൂട്ടിനെ കുറിച്ചിട്ട് പറയുന്നത് ഡിസ്കസ് ചെയ്യുന്നത് അവിടെയൊക്കെ ജി സി ഡി ഓഫ് എ കോമ എൻ എന്ന് പറയുന്നത് ഷുഡ് ഓൾവേസ് ബി ഈക്വൾ ടു വൺ നെക്സ്റ്റ് വി ടേക്ക് എ ഈക്വൾ ടു സെവൻ എൻ ഈക്വൾ ടു ഫിഫ്റ്റി ഹിയർ ജി സി ഡി ഓഫ് സെവൻ കോമ ഫിഫ്റ്റി ഈക്വൾ ടു വൺ സോ

സെവൻ റേസ് ടു ദാറ്റ് ഇൻറ്റിജർ ഈസ് കോൺഗ്രൻറ്റ് ടു വൺ മോഡ് ഫിഫ്റ്റി ഈ കോൺഗ്രൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഫൈവ് ഓഫ് ഫിഫ്റ്റിയെക്കാൾ ചെറിയൊരു ലീസ് പവർ ഉണ്ടെങ്കിൽ ദെൻ ആ പവറിനെ ആയിരിക്കും നമ്മൾ ഓർഡർ ഓഫ് സെവൻ മോഡ് ഫിഫ്റ്റി എന്ന് പറയാം അപ്പോൾ ഈ കേസിൽ ദ ഓർഡർ ഓഫ് സെവൻ മോഡ് ഫിഫ്റ്റി കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ആദ്യം സെവൻ ടു ദ പവർ വൺ ഈസ് കോൺഗ്രൻ ടു വാട്ട് മോഡ് ഫിഫ്റ്റി സെവൻ സ്ക്വയർ ഈസ് കോൺഗ്രൻ ടു വാട്ട് മോഡ് ഫിഫ്റ്റി അങ്ങനെ ഓരോന്നും എടുത്തിട്ട് ഈസ് കോൺഗ്രൻ ടു വാട്ട് എന്നുള്ളത് നമ്മൾ നോക്കണം അങ്ങനെ ഫൈവ് ഓ ഫിഫ്റ്റിക്ക് തൊട്ട് മുമ്പുള്ള പോസിറ്റീവ് ഇൻഡിജർ വരെ എടുക്കുക എന്നിട്ട് സെവൻ ടു ദാറ്റ് പവർ എന്ന് പറയുന്നത് കോൺഗ്രൻ ടു വൺ മോഡ് ഫിഫ്റ്റി ആവുന്നുണ്ടോ അങ്ങനെ ഏതെങ്കിലും ഒരു പവർ എടുക്കുന്ന സമയത്ത് സെവൻ ടു ദാറ്റ് പവർ കോൺഗ്രൻ ടു വൺ മോഡ് ഫിഫ്റ്റി ആണെങ്കിൽ ആ ലീസ്റ്റ് പവറിനെയാണ് നമ്മൾ ഓർഡർ ഓഫ് സെവൻ മോഡ് ഫിഫ്റ്റി എന്ന് പറയാം അപ്പോൾ ഇവിടെ ഇതെന്ന് പറയുന്നത് നല്ലോണം സമയം എടുക്കുന്ന എടുക്കുന്നൊരു പ്രോസസ്സാണ് കാരണം ഫൈവ് ഓഫ് ഫിഫ്റ്റി എത്രയാണെന്ന് കണ്ടുപിടിക്കണം അപ്പോൾ ഫൈവ് ഓഫ് ഫിഫ്റ്റിയെക്കാൾ ചെറിയ എത്ര പോസിറ്റീവ് ഇൻഡീജേഴ്സ് ഉണ്ടോ ആ ഓരോ പോസിറ്റീവ് ഇൻഡീജേഴ്സിനും കറസ്പോണ്ടിങ് ആയിട്ട് സെവൻ ടു ദാറ്റ് പോസിറ്റീവ് ഇൻഡീജർ എന്ന് പറയുന്നത് ഈസ് കോൺഗ്രൺ ടു വാട്ട് എന്നുള്ളത് നമ്മൾ ഓരോ കേസിലും കണ്ടുപിടിക്കണം അപ്പോൾ ഇത് ഒരുപാട് ടൈം കൺസ്യൂമിംഗ് പ്രോസസ്സാണ് അപ്പോൾ ഈ കമ്പ്യൂട്ടേഷൻ ടൈം നമുക്ക് കുറയ്ക്കാൻ പറ്റുമോ എന്നുള്ളതാണ് നെക്സ്റ്റ് അപ്പോൾ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമുക്കൊരു തീയർ ഉള്ളത് ലെറ്റ് ദ തീയർ ലെറ്റ്

ഓഫ് എ സച്ച് ദാറ്റ് എ ടു ദാറ്റ് പവർ ഈസ് കോൺക്രൻ ടു വൺ മോഡേൺ ആ കോൺക്രൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന എയുടെ ഏറ്റവും സ്മോളസ്റ്റ് പവർ കെ ആണ് ദാറ്റ് ഈസ് ദ ഓർഡർ ഓഫ് എ എന്ന് പറയുന്നത് കെ ആണെന്ന് തന്നിട്ടുണ്ട് ദെൻ എ റീസ് ടു എച്ച് ഈസ് കോൺക്രൻ ടു വൺ മോഡേൺ ഇഫ് ആൻഡ് ഓൺലിഫ് കെ ഡി വൈഡ്സ് എച്ച് ഇൻ പെർട്ടിക്കുലർ കെ ഡി വൈഡ്സ് ഫൈവ് ഓഫ് എൻ എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത് അപ്പോൾ ശരിക്കും ഈ തിയർ എന്താണെന്ന് വെച്ചാൽ റാദർ ദാൻ ചെക്കിംഗ് അറ്റ് ഓൾ കെ വിച്ച് ആർ സ്മോളർ ദാൻ ഫൈവ് ഓഫ് എൻ

ഫൈവ് ഓഫ് ഫിഫ്റ്റി ഫൈവ് ഓഫ് ഫിഫ്റ്റീനെ ഡിവൈഡ് ചെയ്യുന്ന നമ്പേഴ്സ് എടുക്കുക ദെൻ ആ നമ്പേഴ്സ് എടുത്തിട്ട് സെവൻ ടു ദാറ്റ് പവർ എന്ന് പറയുന്നത് എന്തിനോട് കോൺഗ്രൻ്റ് ആണെന്ന് നോക്കിയാൽ മതി അപ്പോൾ എല്ലാ ഇൻഡീജറും ഫൈവ് ഓഫ് ഫിഫ്റ്റിക്കാൾ ചെറിയ എല്ലാ ഇൻഡീജേഴ്സ് എടുത്ത് നോക്കുന്നതിന് പകരം ഫൈവ് ഓഫ് ഫിഫ്റ്റീനെ ഡിവൈഡ് ചെയ്യുന്ന നമ്പേഴ്സ് എടുക്കുക പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് ദെൻ സെവൻ ടു ദാറ്റ് പോസിറ്റീവ് ഇൻഡീജർ എന്ന് പറയുന്നത് എന്തിനോട് കോൺഗ്രൻ്റ് ആണെന്ന് നോക്കിയാൽ മതി അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് കുറച്ച് എലമെൻറ്റ് ചെക്ക് ചെയ്താൽ മതി സോ ദിസ് റെഡ്യൂസേസ് ദി കമ്പ്യൂട്ടേഷൻ ടൈം അപ്പം അതാണ് ഈ തീരത്തിൻ്റെ യൂസ് പ്രൂഫ് നോക്കാം ഗവൺ എ ഹാസ് ഓർഡർ കെ മോഡിലോ എൻ വി ബിഗിൻ വിത്ത് സപ്പോസ് ദാറ്റ് കെ ഡിവൈഡ്സ് എച്ച് ദെൻ എച്ച് ഈസ് ഈക്വൾ ടു ജെ ഇൻറ്റു കെ ഫോർ സം ഇൻഡിജർ ജെ അപ്പോൾ കെ ഡിവൈഡ്സ് എച്ച് ആയതുകൊണ്ട് വി കെൻ സേ ദാറ്റ് ദർ എക്സിസ്റ്റൻ ഇൻഡിജർ ജെ ദാറ്റ് എച്ച് ഈസ് ഈക്വൾ ടു ജെ ഇൻറ്റു കെ എന്ന് നമുക്ക് എഴുതാൻ പറ്റും

എന്ന് തിനെ മാറ്റി എഴുതാൻ പറ്റും ഇനി എ റേസ് ടു കെ ദ ഹോൾഡ് റേസ് ടു ജെ എന്ന് പറയുന്നത് എ റേസ് ടു കെ ജെ ആണ് ആൻഡ് വി നോ ദാറ്റ് കെ ജെ എന്ന് പറയുന്നത് ഹെച്ച് ആണ് സോ എ റേസ് ടു ഹെച്ച് ഈസ് കോൺഗ്രൻ ടു വൺ മോഡൺ നമുക്ക് കിട്ടി സോ വി ഹവ് പ്രൂവ് വൺ ഇംപ്ലിക്കേഷൻ നെക്സ്റ്റ് വി ഹാവ് ടു പ്രൂവ് ദാറ്റ് സപ്പോസ് ഇഫ് യു ടേക്ക് എ റേസ് ടു ഹെച്ച് ഈസ് കോൺഗ്രൻ ടു വൺ മോഡേൺ ഫോർ എ പോസിറ്റീവ് നീച്ചർ എച്ച് ദെൻ വി ഹാവ് ടു ഷോ ദാറ്റ് കെ ഡിവൈഡ്സ് എച്ച് അപ്പോൾ കോൺവേഴ്സ്ലി ലെറ്റ് അസ് ടേക്ക് ദാറ്റ് എ റേസ് ടു എച്ച് ഈസ് കോൺട്രൻ ടു വൺ മോഡൺ ഇനി നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് കെ ഡിവൈഡ്സ് എച്ച് എന്നാണ് അപ്പോൾ വി ടേക്ക് ദാറ്റ് കെ ഡസ് നോട്ട് ഡിവൈഡ് ആൻഡ് വി വിൽ റീച്ച് എ കോൺട്രഡിക്ഷൻ അപ്പോൾ കെ എച്ചിനെ ഡിവൈഡ് ചെയ്തില്ല എന്ന് അസ്യൂം ചെയ്തിട്ട് നമ്മളൊരു കോൺട്രഡിക്ഷനിലേക്ക് കൊണ്ടുവരാൻ പോവുകയാണ് അപ്പോൾ സപ്പോസ് കെ ഡസ് നോട്ട് ഡിവൈഡ് എച്ച് ദെൻ ബൈ ഡിവിഷൻ അലക്കോറിതം ദർ എക്സിസ്റ്റ്

ബൈ ഹൈപ്പോത്തിസിസ് നമ്മൾ കോൺവേഴ്സ് പാർട്ടിൽ നമ്മൾ സപ്പോസ് ചെയ്തിരിക്കുന്നത് എ റേസ് ടു എച്ച് ഈസ് കോൺഗ്രൻ ടു വൺ മോഡേൺ എന്നാണ് ആൻഡ് വി നോ ദാറ്റ് ദ ഓർഡർ ഓഫ് എ മോഡേൺ ഈസ് കെ അപ്പോൾ എ റേസ് ടു കെ ഈസ് കോൺഗ്രൻ ടു വൺ മോഡേൺ വേർ ഫോർ നേരത്തെ എഴുതിയതിൽ നിന്ന് നമുക്ക് പറയാൻ പറ്റും എ റേസ് ടു ആർ എന്ന് പറയുന്നത് മസ്റ്റ് ബി കോൺഗ്രൻ ടു വൺ മോഡേൺ വേർ ആർ ലൈസ് ബിറ്റ്വീൻ സീറോ ആൻഡ് കെ ദീസ് സീറോ ലെസ് ദാൻ ഓർ ഈക്വൾ ടു ആർ ലെസ് ദാൻ കെ ആണ് but since k is the order of a modulo n it follows that r equal to 0 kaaranam r not equal to 0 annu suppose so r is a positive integer which is less than k and uh, a raised to r is congruent to 1 mod n so this will gives a contradiction that k is the order of എ മോഡലോ ലോയൻ കാരണം കെനേക്കാൾ ചെറിയൊരു പോസിറ്റീവ് ഇൻഡിജറാണ് ആറ് ആ ആർ എന്ന് പറയുന്നത് ഈ കോൺഫിഡൻസ് റിലേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് അപ്പോൾ കെ ആയിരിക്കുമോ ഓർഡർ അല്ല കെയിനേക്കാൾ ചെറിയൊരു പോസിറ്റീവ് ഇൻഡിജർ ആറ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് ഈ കോൺഫിഡൻസ് റിലേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത് കൊണ്ട് കെ എന്ന് പറയുന്നത് ഓർഡർ അല്ല എന്നൊരു കോൺട്രഡിക്ഷൻ കിട്ടും അപ്പോൾ അതുകൊണ്ട് ഈ കേസിൽ ആർ എന്ന് പറയുന്നത് നെസസറിലി സീറോ ആയിരിക്കണം ആറ് സീറോ ആയിക്കഴിഞ്ഞെന്ന് വെച്ചാൽ ദെൻ വി ക്യാൻ റൈറ്റ് എച്ച് ഈസ് ഈക്വൽ ടു ക്യു കെ പ്ലസ് ആറിൽ ആറിന് സീറോ എന്നുള്ള വാല്യൂ കൊടുക്കുക

കാരണം കെ എന്ന് പറയുന്നത് ഓർഡർ ഓഫ് എ മോഡലോ എന്നാണ് ആൻഡ് വി നോ ദാറ്റ് ഫ്രം ഓലേഴ്സ് തിയറം എ റേസ് ടു ഫൈവ് ഓഫ് എൻ ഈസ് ഓൾവേസ് കോൺഗ്രൻ ടു വൺ മോഡൽ അപ്പോൾ എച്ചിൻ്റെ പ്ലേസിൽ നമ്മൾ ഫൈവ് ഓഫ് എൻ കൺസിഡർ ചെയ്യുക അപ്പോൾ ഈ പ്രൂഫിൽ നിന്ന് നമുക്ക് പറയുന്നത് കെ ഡിവൈഡ്സ് എച്ച് ആണ് അപ്പോൾ കെ ഡിവൈഡ്സ് എച്ച് ആകുമ്പോൾ ഇവിടെ എച്ചിൻ്റെ പ്ലേസിൽ നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്നത് ഫൈവ് ഓഫ് എൻ ആണ് സോ ദാറ്റ് കെ മസ്റ്റ് ഡിവൈഡ് ഫൈവ് ഓഫ് എൻ എന്നും കൂടി നമുക്ക് കിട്ടും ഹെൻസ് ദ പ്രൂഫ് ഓക്കെ നോ ലെറ്റ് സി എൻ എക്സാമ്പിൾ ദാറ്റ് ഹൗ ദിസ് തിയറം ക്യാൻ ബി യൂസ്ഡ് അപ്പോൾ ഈ തീയറം എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ള രീതിക്ക് ഒരു എക്സാമ്പിൾ നമുക്ക് കണ്ട് നോക്കാം ടേക്ക് എൻ ഈക്വൾ ടു തേർട്ടീൻ ആൻഡ് എ ഈക്വൾ ടു 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 ഹിയർ ജി സി ഡി ഓഫ് ടു കോമ തേർട്ടീൻ ഈക്വൾ ടു വൺ ദെൻ ബൈ ഓയിലേഴ്സ് തീയറം ടു റേസ് ടു ഫൈവ് ഓഫൻ ദാറ്റ് ഈസ് ടു റേസ് ടു ടുവൽവ് വീസ് കോൺഗ്രൻ ടു വൺ മോഡ് തേർട്ടീൻ എന്ന് കിട്ടി ഇനി എടുത്തത് വി ഹാവ് ടു ഫൈൻഡ് ദ ഓർഡർ ഓഫ് ടു മോഡ് തേർട്ടീൻ അപ്പോൾ ദ ഓർഡർ ഓഫ് ടു മോട്ട് തേർട്ടീൻ കണ്ടുപിടിക്കാനായിട്ട് വി ഹാവ് ടു ചെക്ക് ഓൾ ദോസ് പോസിറ്റീവ് ഇൻഡിജേഴ്സ് വിച്ച് ഇസ് ലെസ് ദാൻ ട്വൽവ് സച്ച് ദാറ്റ് ടു റേസ് ടു ദാറ്റ് ഇൻഡീജർ ഈസ് കോൺഗ്രൻ ടു വൺ മോഡ് തേർട്ടി ഈ ഒരു കോൺഫ്രൻസ് റിലേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിക്ക് ട്വൽവ് അല്ലാതെ വേറൊരു പോസിറ്റീവ് ഇൻഡിജേഴ്സ് ഉണ്ടോ എന്ന് നോക്കണം പക്ഷേ അങ്ങനെ എല്ലാ പോസിറ്റീവ് ഇൻറ്റിജേഴ്സും ചെക്ക് ചെയ്യുന്നതിന് പകരം ഈ തീയറം യൂസ് ചെയ്യുന്ന സമയത്ത് വി ഹാവ് ഓൺലി ടു ചെക്ക് ദോസ് ഇൻഡിജേഴ്സ് ദാറ്റ് ആർ ഡിവൈസേഴ്സ് ഓഫ് ഫയോഫെൻ ഫയോഫൻ എന്ന് പറയുന്നത് ഈ കേസിൽ ട്വൽവ് ആണ് അപ്പോൾ ട്വൽവിൻ്റെ ഡിവൈസസ് ഏതൊക്കെയാണോ ആ ഡിവൈസേഴ്സ് വെച്ചിട്ട് ടു റേസ് ടു ദാറ്റ് ഇൻറ്റീജർ കോൺഗ്രൻ ടു വൺ മോഡ് തേർട്ടീൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി സോ ടു ഫൈൻഡ് ദ ഓർഡർ ഓഫ് ടു മോഡ് തേർട്ടീൻ ഇറ്റ് ഈസ് ഇനഫ് ടു ചെക്ക് ഓൾ ദോസ് കെ വിച്ച് ആർ ഡിവൈസേഴ്സ് ഓഫ് ടുവൽവ് ദാറ്റ് ഈസ് ഫൈവ് ഓഫ് തേർട്ടീൻ അപ്പോൾ ഈ കെയുടെ പോസിബിൾ വാല്യൂസ് എന്ന് പറയുന്നത് ട്വൽവിൻ്റെ ഡിവൈസേഴ്സ് ആയതുകൊണ്ട് തന്നെ കെ ക്യാൻ ബി വൺ ടു ത്രീ ഫോർ സിക്സ് ആൻഡ് ട്വൽവ് അപ്പോൾ ആദ്യം തന്നെ ടു റേസ് ടു വൺ എന്ന് പറയുന്നത് ഈസ് കോൺട്രൻ ടു ടു മോഡ് തേർട്ടീൻ ടു സ്ക്വയർ ഈസ് കോൺഗ്രൾ ടു ഫോർ മോഡ് തേർട്ടീൻ ടു ഈസ് കോൺഡ്രഡ് ടു എയിറ്റ് മോഡ് തേർട്ടീൻ ടു റേസ് ടു ഫോർ ഈസ് കോൺഗ്രൻ ടു ത്രീ മോഡ് തേർട്ടീൻ ആൻഡ് ടൂ റേസ്റ്റ് ടു സിക്സ് ഈസ് കോൺട്രൻ ടു ടുവൽ മോഡ് തേർട്ടീൻ ഫൈനലി ടു റേസ് ടു ട്വൽവ് ഈസ് കോൺഡ്രൻ ടു വൺ മോഡ് തേർട്ടീൻ അപ്പോൾ ഫൈവ് ഓഫ് എൻ എന്ന് പറയുന്നത് ഹിയർ ആണ് അപ്പോൾ ട്വൽവിനേക്കാൾ ചെറിയൊരു പോസിറ്റീവ് നമ്പർ ഇല്ല സച്ച് ദാറ്റ് ടു റേസ് ടു ദാറ്റ് ഇൻഡിജർ ഈസ് കോൺഗ്രൻ ടു വൺ മോഡ് തേർട്ടീൻ അപ്പോൾ അതില്ലാത്തത് കൊണ്ട് ആ ഫൈവ് ഓഫ് എൻ ദാറ്റ് ഈസ് ട്വൽവ് തന്നെയാണ് ഓർഡർന്ന് കിട്ടും ദാറ്റ് ഈസ് ദർ ഡസ് നോട്ട് എക്സിസ്റ്റ് എ കെ വിച്ച് ഈസ് ലെസ് ദാൻ ഫൈവ് ഓഫ് തേർട്ടീൻ സച്ച് ദാറ്റ് ടു റീസ് ടു ഫൈവ് ഓഫ് തേർട്ടീൻ ഈസ് കോൺഗ്രൺ ടു വൺ മോർ തേർട്ടീൻ അപ്പോൾ ഹിയർ ദ ഓർഡർ ഓഫ് ടു മോർ തേർട്ടീൻ എന്ന് പറയുന്നത് ആണ് ദാറ്റ് ഈസ് ദ ഓർഡർ ഓഫ് ടു മോർ തേർട്ടീൻ ഈസ് ട്വൽവ് ട്വൽവ് എന്ന് പറയുന്നത് ഫൈവ് ഓഫ് തേർട്ടീൻ ആണ് അങ്ങനെ ആയതുകൊണ്ട് വി ക്യാൻ സേ ദൂ ഈസ് എ പ്രിമിറ്റീവ് റൂട്ട് ഓഫ് തേർട്ടീൻ എന്ന് നമുക്ക് പറയാൻ പറ്റും സോ അപ്പോൾ ഇവിടെ നമുക്ക് ട്വൽവിനേക്കാൾ ചെറിയ എല്ലാ നമ്പേഴ്സും അതായത് വൺ ടു ലെവൻ വരെയുള്ള നമ്പേഴ്സ് ചെക്ക് ചെയ്യുന്നതിന് പകരം നമുക്ക് വൺ തൊട്ടിട്ട് വൺ ടു ത്രീ ഫോർ സിക്സ് ആൻഡ് ട്വൽവ് അതായത് ഈ ഒരു സിക്സ് നമ്പേഴ്സ് ട്വൽവിൻ്റെ ഡിവൈസേഴ്സ് മാത്രം ചെക്ക് ചെയ്താൽ മതി സച്ച് ദാറ്റ് ടു റേസ് ടു ദാറ്റ് പവർ എന്ന് പറയുന്നത് കോൺഗ്രൻ ടു വൺ മോഡ് തേർട്ടീൻ ആണോ എന്ന് ഈ ഒരു സിക്സ് നമ്പേഴ്സ് വെച്ചിട്ട് ചെക്ക് ചെയ്താൽ മതി അപ്പോൾ ഇത് നമ്മുടെ കമ്പ്യൂട്ടേഷൻ ടൈം

ദാറ്റ് ഈസ് ഫോർ എൻ ആർബിട്രലി സെലക്ടഡ് ഡിവൈസർ ഡി ഓഫ് ഫയോഫൻ ഫയോഫൻ ഉണ്ട് ഫയോഫനിൻ്റെ ഒരു ഡിവൈസർ ആണ് ഡി അങ്ങനെയാണെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് ഓൾവേസ് ടൂ ദാറ്റ് ദർ എക്സിസ്റ്റൻറ്റ് ഇൻഡീജർ എ ഹാവിങ് ഓർഡർ ഡി മോഡലോയിൻ അപ്പോൾ ഈ ഡി എന്ന് പറയുന്ന ഫയോഫനിൻ്റെ ഒരു ആർബിട്രലി സെലക്ടഡ് ഡിവൈസർ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഡി ഓർഡർ ആയിട്ട് വരുന്ന ഒരു ഇൻഡിജർ എ എക്സിസ്റ്റ് ചെയ്യണമെന്ന് നിർബന്ധമില്ല ദാറ്റ് ഈസ് കറസ്പോണ്ടിങ് ടു എവറി ഡിവൈസർ ഓഫ് ഫയോഫൻ ദർ ഡസ് നോട്ട് എക്സിസ്റ്റൻ ഇൻഡിജർ എ സെസ് ദാറ്റ് ഓർഡർ ഓഫ് എ മോഡ് എൻ ഈസ് ഡി അപ്പോൾ ഈ ഒരു റിമാർക്ക് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു എക്സാമ്പിൾ നോക്കാം ലെറ്റ്സ് ടേക്ക് എൻ ഈക്വൾ ടു ടു ഹിയർ ഫൈവ് ഓഫ് എൻ ഈക്വൾ ടു ഫൈവ് ഓഫ് ട്വൽവ് എന്ന് പറയുന്നത് ഫോർ ആണ് സോ ദ ഡിവൈസസ് ഡി ഓഫ് ഫൈവ് ഓഫ് ട്വൽവ് ആർ വൺ ടു കൊമാ ഫോർ ഫൈവ് ഓഫ് ട്വൽവ് എന്ന് പറയുന്നത് ഫോർ ആണ് അപ്പോൾ ഫോറിൻ്റെ ഡിവൈസസ് വൺ ടു ആൻഡ് ഫോർ ആണ് so here k belongs to 1 2 4 then we have to take a such that gcd of a comma n equal to 1 Now, 12 is gcd 1 nulla numbers on a so a belongs to the set 1 5 7 and 11 if we take a equal to 1 then we can say that 1 raised to 1 is congruent to 1 mod 12 അപ്പം ഇവിടെ നിന്ന് നമുക്ക് നമുക്കെന്ത് പറയാൻ പറ്റും ദ ഓർഡർ ഓഫ് വൺ മോഡ് ട്വൽവ് എന്ന് പറയുന്നത് വൺ ആണെന്ന് പറയാൻ പറ്റും ഇഫ് വി ടേക്ക് എ ഈക്വൽ ടു ഫൈവ് ദെൻ വി ക്യാൻ സീ ദാറ്റ് ഫൈർ ഈസ് ടു ഈസ് കോൺക്രൻ ടു വൺ മോഡ് ട്വൽവ് അപ്പം ദ സ്മാളസ്റ്റ് പോസിറ്റീവ് ഇനിജി ദാറ്റ് സാറ്റിസ്ഫൈസ് ദ കോൺക്രൻസ് ടു ആയതുകൊണ്ട് വി ക്യാൻ സേ ദാറ്റ് ഓർഡർ ഓഫ് ഫൈവ് മോഡ് ട്വൽവ് എന്ന് പറയുന്നത് ടു ആണ് ഇഫ് വി ടേക്ക് എ ഈക്വൽ ടു സെവൻ ദെൻ

ഈ എടുത്തിരിക്കുന്ന എന്ന് പറയുന്ന എല്ലാ പോസിബിൾ വാല്യൂസ് എടുത്താലും ഏത് പോസിബിൾ വാല്യൂസ് എ എടുത്താലും ദ ഓർഡർ ഓഫ് എ മോഡ് ട്വൽവ് എന്ന് പറയുന്നത് വണ്ണും ടു ആണ് വന്നിരിക്കുന്നത് അപ്പോൾ ഫോർ വന്നിട്ടേ ഇല്ല ദാറ്റ് ഈസ് ഫോർ കെ ഈക്വൾ ടു ഫോർ ആ ഡിവൈസർ ഫോർ എന്ന് പറയുന്ന ഫൈവ് ഓഫ് ട്വൽവിൻ്റെ ഡിവൈസറിന് കറസ്പോണ്ടിങ് ആയിട്ട് ദർ ഡസ് നോട്ട് എക്സിസ്റ്റൻ ഇൻഡിജർ എ സച്ച് ദാറ്റ് എ റേസ് ടു കെസ് കോൺക്രൂ ടു വൺ മോഡേൺ അതായത് എ റേസ് ടു ഫോർ എന്ന് പറയുന്നത് കോൺക്രൂൺ ടു വൺ മോഡേൺ അത് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഫോർ ഓർഡർ ആയിട്ട് വരുന്ന ഒരു ഇൻഡിജർ എന്ന് പറയുന്ന ഒരു ഇൻഡിജറെ എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നാണ് ഈ റിമാർക്ക് പറയുന്നത് നെക്സ്റ്റ് അടുത്തത് ഒരു തിയറാണ് തിയറം Uh, if the ഇഫ് ദ ഇൻഡിജർ എ ഹാസ് ഓർഡർ കെ മോഡിലോ എൻ ദെൻ എ റേസ് ടു ഐ ഈസ് കോൺഗ്രൻ ടു എ റേസ് ടു ജെ മോഡിലോ എൻ ഇഫ് ആൻഡ് ഓൺലിഫ് ഐ ഇസ് കോൺഗ്രഡൻ ടു ജെ മോഡ് കെ എന്ന് പറയുന്നൊരു ഇൻഡിജർ ഉണ്ട് ആൻഡ് ഗിവൻ ദാറ്റ് എ ഹാസ് ഓർഡർ കെ മോഡിലോ എൻ അപ്പോൾ ദ ലീസ്റ്റ് പവർ ഓഫ് എ സച്ച് ദാറ്റ് എ ടു ദാറ്റ് പവർ ഈസ് കോൺഗ്ര ടു വൺ മോഡൻ ആ കോൺഗ്രഡൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന എയുടെ സ്മാളസ്റ്റ് പവർ കെ ആണ്

കാരണം ഐ മൈനസ് ജെ ഈക്വൾ ടു സീറോ ആൻഡ് ഈ തീരം ഹോൾഡിങ്ങ് അപ്പോൾ ഒന്നില്ലെങ്കിൽ ഐ ഗ്രേറ്റർ ദാൻ ജെ ആയിരിക്കണം അല്ലെങ്കിൽ ഐ ലെസ് ദാൻ ജെ ആയിരിക്കണം സോ വി ഹിയർ ടേക്ക് ഐ ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൾ ടു ജെ ഇനി നമുക്ക് തന്നിട്ടുണ്ട് ഓർഡർ ഓഫ് എ മോഡ് എൻ ഈസ് കെ അപ്പോൾ എവർ ഓർഡർ ഈസ് ഡിഫൈൻഡ് ഓർഡർ എവിടെയൊക്കെ പറയുന്നുണ്ടോ അവിടെ ഇറ്റ് ഈസ് ഗിവൺ ദാറ്റ് ദ ജി സി ഡി ഓഫ് എ കോമ എൻ ഈക്വൾ ടു വൺ അപ്പോൾ ഹിയർ ജി സി ഡി ഓഫ് എകോമ എൻ ഈക്വൾ ടു വൺ ആയതുകൊണ്ട് വി മേ ക്യാൻസൽ ലൈക്ക് പവേഴ്സ് ഓഫ് എ ഇൻ വൺ ടു ഒബ്ടെയിൻ അതായത് ആദ്യത്തെ ഇക്വേഷൻ വൺ എന്ന് മാർക്ക് ചെയ്ത ഇക്വേഷൻ എ റേയ്സ് ടു ഐ ഇസ് കോൺഗ്രൻ ടു എ റേയ്സ് ടു ജെ മോഡൺ അതിൽ നിന്നും ലൈക്ക് പവേഴ്സ് എ റേസ് ടു ജെ എന്ന് പറയുന്ന പവർ ക്യാൻസൽ ചെയ്യുമ്പോൾ വി വിൽ ഒബ്റ്റെയിൻ എ റേസ് ടു ഐ മൈനസ് ജെ ഈസ് കോൺഗ്രൻ ടു വൺ മോഡൺ എന്ന് കിട്ടും ബട്ട് വി നോ ദാറ്റ് ഓർഡർ ഓഫ് എ മോഡേൺ എന്ന് പറയുന്നത് കെ ആണ് ദാറ്റ് ഈസ് എ റേസ് ടു കെ ഈസ് കോൺക്രൻ ടു വൺ മോഡേൺ എന്ന് നമുക്കറിയാം ഇപ്പോൾ നമുക്ക് കിട്ടി എ റേസ് ടു ഐ മൈനസ് ജെ ഇസ് കോൺക്രൻ ടു വൺ മോഡേൺ സോ ദ പ്രീവിയസ് തിയർ എം സ്റ്റേറ്റ്സ് ദാറ്റ് കെ മസ്റ്റ് ഡിവൈഡ് ഐ മൈനസ് ഡേ അപ്പോൾ കെ മസ്റ്റ് ഡിവൈഡ് ഐ മൈനസ് ജെ ദിസ് ഇംപ്ലൈസ് ദാറ്റ് ഐ ഇസ് കോൺക്രൻ ടു ജെ മോഡ് കെ അപ്പോൾ ആദ്യത്തെ ഇംപ്ലിക്കേഷൻ നമ്മൾ പ്രൂവ് ചെയ്തു കോൺവേഴ്സ്ലി സപ്പോസ് ദാറ്റ് ഐ ഇസ് കോൺഗ്രണ്ട് ടു ജെ മോഡ് കെ ദെൻ വി ഹാവ് ടു ഷോ ദാറ്റ് എ റേസ് ടു ഐ ഈസ് കോൺഗ്രൻ ടു എ റേസ് ടു ജെ മോഡൻ സിൻസ് ഐ ഇസ് കോൺഗ്രണ്ട് ടു ജെ മോഡ് കെ വി നോ ദാറ്റ് കെ ഡിവൈഡ്സ് ഐ മൈനസ് ജെ അപ്പോൾ കെ ഐ മൈനസ് ജെ യെ ഡിവൈഡ് ചെയ്യുന്നതുകൊണ്ട് വി ക്യാൻ സേ ദാറ്റ് ഡെർ എക്സിസ്റ്റ് എ ക്യു ബിലോങ്സ് ടു സെറ്റ് സെറ്റ് ദാറ്റ് ഐ ഇസ് ഈക്വൾ ടു ജെ പ്ലസ് ക്യൂ ഇൻ ടു കെ ഐയിനെ നമുക്ക് ജെ പ്ലസ് ക്യൂ ഇൻ ടു കെ എന്ന് മാറ്റി എഴുതാൻ പറ്റും ദെൻ വി ആർ ഗിവൻ ദാറ്റ് ഓർഡർ ഓഫ് എ മോഡൻ ഈസ് കെ സോ വി ക്യാൻ റൈറ്റ് ഇറ്റ് എസ് എ റേസ് ടു കെ ഈസ് കോൺഗ്രൻ ടു വൺ മോഡൺ നെക്സ്റ്റ് എ റേസ് ടു ഐ ഇസ് കോൺഗ്രൻ ടു നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഐക്ക് പകരം നമ്മൾ ജെ പ്ലസ് ക്യൂ കെ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു അപ്പോൾ എ റേസ് ടു ജെ പ്ലസ് ക്യൂ കെ എന്നായി ദാറ്റ് ഈസ് എ റേസ് ടു ജെ പ്ലസ് ക്യൂ കെനെ നമ്മൾ എ റേസ് ടു ജെ ഇൻ ടു എ റേസ് ടു കെ ദ ഹോൾ റേസ് ടു ക്യൂ എന്ന് മാറ്റി എഴുതി and we know that a raised to k is congruent to 1 mod n but this is congruent to a raised to j mod n that is a raised to i is congruent to a raised to j mod n we have proved it. But we have proved the converse part also next we have a corollary uh, the corollary is that if a has order k modulo n

സപ്പോസ് ദ് ഇഫ് ഈ സെറ്റിൽ ഏതെങ്കിലും രണ്ട് ഇൻഡിജേഴ്സ് പരസ്പരം കോൺക്രൂൻ്റ് ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്യുക സപ്പോസ് ദാറ്റ് എ റേയ്സ് ടു ഐ ഇസ് കോൺക്രൂൻ ടു എ റേയ്സ് ടു ജെ മോഡ് എൻ ഫോർ വൺ ലെസ് ദാൻ ഓർ ഇക്വൾ ടു ഐ ലെസ് ദാൻ ഓർ ഇക്വൾ ടു ജെ ലെസ് ദാൻ ഒറിക്വൾ ടു കെ ദെൻ ദ തിയറം സ്റ്റേറ്റ്സ് ദാറ്റ് ഐ ഈസ് കോൺക്രൂൻ ടു ജെ മോഡ് കെ കാരണം നമ്മുടെ തിയറം ഇതായിരുന്നു ഗിവൺ ദാറ്റ് ഓർഡർ ഓഫ് എ മോഡ് എൻ ഈസ് കെ ആൻഡ് എ റേസ് ടു ഐ ഇസ് കോൺഗ്രൻ ടു എ റേസ് ടു ജെ മോഡൻ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഐ ഇസ് കോൺഗ്രറ്റ് ടു ജെ മോഡ് കെ അപ്പോൾ ഈ തീരത്തിൽ നിന്ന് നമുക്കെന്ത് പറയാൻ പറ്റും ഇഫ് എ റേസ് ടു ഐ ഇസ് കോൺഗ്രൻ ടു എ റേയ്സ് ടു ജെ മോഡ് എൻ ദെൻ ഐ ഇസ് കോൺഗ്രൻ ടു ജെ മോഡ് കെ വിച്ച് ഈസ് ഇംപോസിബിൾ ബിക്കോസ് ബോത്ത് ഐ എൻ ജെ ആർ ലെസ് ദാൻ കെ അപ്പോൾ ദിസ് ഈസ് പോസിബിൾ ഓൺലി ഇഫ് ഐ ഇക്വൾ ടു ജെ അപ്പോൾ ഏത് രണ്ട് ഡിഫ ഡിസ്റ്റിങ്റ്റ് ആയിട്ടുള്ള എലമെൻറ്റ്സ് ഫ്രം ദ സെറ്റ് എ എ സ്ക്വയർ എക്സെട്രാ ടു എ റേസ് ടു k then that another will be incongruent in mode n this is the corollary so n dana order of an integer modulo n and uh, we have seen some theorems based on it next we have a question that is it possible to express the order of any integral power of a ഇൻ ടേംസ് ഓഫ് ഓർഡർ ഓഫ് എ നമുക്ക് എ എന്ന് പറയുന്ന ഒരു ഇൻ്റീജർ ഉണ്ട് സച്ച് ദാറ്റ് ജി സി ഡി ഓഫ് എ കോമ എൻ ഈക്വൾ ടു വൺ ആൻഡ് ഇഫ് ഓർഡർ ഓഫ് എ മോഡ് എൻ എന്ന് പറയുന്നത് കെ ആണെന്ന് സപ്പോസ് ചെയ്യുക നെക്സ്റ്റ് വി കൺസിഡർ എനി ഇൻ്റഗ്രൽ പവർ ഓഫ് എ എയുടെ ഏതെങ്കിലും ഒരു ഇൻറ്റഗ്രൽ പവർ അപ്പോൾ എച്ച് എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഇൻഡിജർ ആണെന്ന് സപ്പോസ് ചെയ്യുക അങ്ങനെയാണെങ്കിൽ എ റേസ് ടു എച്ച് എന്ന് പറയുന്നത് ഇസ് ആൻ ഇൻറ്റഗ്രൽ പവർ ഓഫ് എ എന്ന് നമുക്ക് പറയാൻ പറ്റും ദെൻ ഹൗ ൻ വി എക്സ്പ്രസ് ദ ഓർഡർ ഓഫ് ദിസ് എ റെയ്സ് ടു എച്ച് ഇൻ ടേംസ് of ഓർഡർ ഓഫ് എ ഓർഡർ ഓഫ് എ എന്ന് പറയുന്നത് കെ ആണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവിടെ നമുക്ക് ഓർഡർ ഓഫ് എ റേസ് ടു എച്ചിനെ കെയുടെ ടേംസിൽ എങ്ങനെയാണെന്ന് നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുക ഓർ ഇസ് ദർ ഇൻ ഇറിലേഷൻ ബിറ്റ്വീൻ ദി ഓർഡർ ഓഫ് ഇൻറ്റഗ്രൽ പവർ ഓഫ് എ ആൻഡ് ഓർഡർ ഓഫ് എ അതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സോ അപ്പോൾ ആ റിലേഷൻ എന്താന്ന് നോക്കാനായിട്ട് വി ഫസ്റ്റ് ലുക്ക് എട്ട് ദ തിയറം തിയറം ഇതാണ് ഇഫ് ദ ഇൻഡീജർ എ ഹാസ് ഓർഡർ കെ മോഡു ലോ എൻ ആൻഡ് എച്ച് ഗ്രേറ്റർ ദാൻ സീറോ ദെൻ എ റേസ് ടു എച്ച് ഹാസ് ഓർഡർ കെ ബൈ ജി സി ഡി ഓഫ് എച്ച് കോമ കെ മോഡിലോ എൻ എ എന്ന് പറയുന്ന ഒരു ഇൻഡിജർ ഉണ്ട് സച്ച് ദാ ജി സി ഡി ഓഫ് എ കോമ എൻ ഈക്വൾ ടു വൺ ആണ് ആൻഡ് ഓർഡർ ഓഫ് എ മോഡിലോ എൻ എന്ന് പറയുന്നത് കെ ആണെന്ന് തന്നിട്ടുണ്ട് ലെറ്റ് എച്ച് ഗ്രേറ്റർ ദാൻ സീറോ ബി ആൻഡ് ഇൻഡിജർ അങ്ങനെയാണെങ്കിൽ ദ ഇൻ്റർഗ്രൽ പവർ ഓഫ് എ എന്ന് പറഞ്ഞെടുത്തിരിക്കുന്ന ടേം എ റേസ് ടു എച്ച് ആണ് അപ്പോൾ ഓർഡർ ഓഫ് എ റേസ് ടു എച്ച് എന്ന് പറയുന്നത് ഈസ് കെ ബൈ ജി സി ഡി ഓഫ് എച്ച് കോമ കെ മോഡിലോ എൻ ആണെന്നാണ് ഈ തീയാരം പറയുന്നത് ദാറ്റ് ഈസ് ദ ഓർഡർ ഓഫ് ഇൻ്റഗ്രൽ പവർ ഓഫ് എ എന്ന് പറയുന്നത് ഈസ് ദ ഓർഡർ ഓഫ് എ ഡിവൈഡഡ് ബൈ ജി സി ഡി ഓഫ് എച്ച് കോമാ കെ കെ എന്ന് പറയുന്നത് ഓർഡർ ഓഫ് എ ആണെങ്കിൽ കെ ഡിവൈഡ് ബൈ ജി സി ഡി ഓഫ് എച്ച് കോമാ കെ ആയിരിക്കും എന്നാണ് ഇത്തരം പറയുന്നത് പ്രൂഫ് നോക്കാം ഗിവൺ എ ഹാസ് ഓർഡർ കെ മോഡുലോ എൻ അപ്പോൾ എയുടെ ഓർഡർ കെ ആണ് മോഡ്ലോ എനില് അപ്പോൾ ഹിയർ ജി സി ഡി ഓഫ് എ കോമ എൻ എന്ന് പറയുന്നത് വൺ ആണ് ആൾസോ ദ സ്മോളസ്റ്റ് പോസിറ്റീവ് ഇൻറ്റീജർ സച്ച് ദാറ്റ് എ റേസ് ടു ദാറ്റ് ഇൻറ്റീജർ ഈസ് കോൺഗ്രൻറ്റ് ടു വൺ മോഡേൺ ഈ കോൺഗ്രൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഏറ്റവും സ്മോളസ്റ്റ് പോസിറ്റീവ് ഇൻറ്റീജർ എന്ന് പറയുന്നത് കെ ആണ് അപ്പോൾ എ റേസ് ടു കെ ഇസ് കോൺഗ്രൻറ്റ് ടു വൺ മോഡേൺ നമുക്ക് എഴുതാൻ പറ്റും സിൻസ് ഇറ്റ്സ് ഗ്രേറ്റർ ദാൻ സീറോ ഈസ് എ പോസിറ്റീവ് ഇൻറ്റീജർ ലെറ്റ് ഇസ് ടേക്ക് ദാറ്റ് ഡി ഈക്വൾ ടു ജി സി ഡി ഓഫ് എച്ച് കോമാ കെ എച്ചിൻ്റെയും കെയുടെയും ജി സി ഡി ആയിട്ട് നമ്മൾ ഡി എന്ന് പറയുന്ന ഇൻഡിജറെ ഫിക്സ് ചെയ്തു ഡി ഈക്വൾ ടു ജി സി ഡി ഓഫ് എച്ച് കോമ കെ ദെൻ വി ക്യാൻ റൈറ്റ് എച്ച് എസ് എച്ച് ഈസ് ഈക്വൾ ടു സം എച്ച് വൺ ഇൻ ഡി ആൻഡ് കെ ഈസ് ഈക്വൾ ടു സം കെ വൺ ഇൻ ഡി വെർ എച്ച് വൺ ആൻഡ് കെ വൺ ആർ ഇൻഡിജസ് ഇനി നമ്മൾ ഓൾറെഡി എടുത്തിട്ടുണ്ട് ജി സി ഡി ഓഫ് എച്ച് കോമ കെ എന്ന് പറയുന്നത് ഡി ആണെന്ന് എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ എച്ച് വണ്ണിനും കെ വണ്ണിനും കോമൺ ആയിട്ട് ഒന്നും ഉണ്ടാവില്ല ദർ ജി സി ഡി ഓഫ് എച്ച് വൺ കോമ കെ വൺ എന്ന് പറയുന്നത് വണ്ണാണെന്ന് കിട്ടും നൗ എ റേസ് ടു എച്ച് ദ ഹോൾ റേസ് ടു കെ വൺ ഈക്വൾ ടു അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ എച്ചിന് പകരം എച്ച് വൺ ഇൻ ഡി എന്നും കെ വണ്ണിന് പകരം കെ ബൈ ഡി എന്നും സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക അപ്പോൾ എ റേസ് ടു എച്ച് ദ ഹോൾ പവർ കെ വൺ ഈസ് ഈക്വൾ ടു എ റേസ് ടു എച്ച് വൺ ഡി ദ ഹോൾ പവർ കെ ഡിവൈഡ് ബൈ ഡി എന്ന് കിട്ടും അപ്പോൾ ഡി എന്ന് പറയുന്ന ടേം ക്യാൻസൽ ചെയ്തിട്ട് ദെൻ വി വിൽ റൈറ്റ് എ റേസ് ടു എച്ച് വൺ ഇൻ ടു കെ ആൻഡ് ജിസ് ക്യാൻ ബി റീ റിട്ടേൺ ആസ് എ റേസ് ടു കെ ദ ഹോൾ പവർ എച്ച് വൺ ബട്ട് വി ആർ ഗിവൺ ദാറ്റ് എ ഹാസ് ഓർഡർ കെ മോഡ് ലോ എൻ അപ്പോൾ എ റേസ് ടു കെ ദ ഹോൾ റേസ് ടു എച്ച് വൺ എന്ന് പറയുന്നത് വിൽ ബി കോൺഗ്രൻ ടു വൺ മോഡ് എൻ എന്ന് തന്നെ കിട്ടി അപ്പോൾ ദാറ്റ് ഈസ് എ റേസ് ടു എച്ച് ദ ഹോൾ പവർ കെ വൺ എന്ന് പറയുന്നത് കോൺഗ്രൻ ടു വൺ മോഡ് എൻ എന്ന് കിട്ടിയിട്ടുണ്ട് ഇനി വി ഹാവ് ടു ഷോ ദാറ്റ് ഈസ് ദ ലീസ്റ്റ് പോസിറ്റീവ് ദാറ്റ് ദ ഇൻറ്റിജർസ് കോൺക്രൂൺ ടു വൺ മോഡൻ അങ്ങനെ ആയാൽ മാത്രമേ എന്ന് പറയുന്നത് ഓർഡർ ഓഫ് എയറേസ് എന്ന് പറയാൻ പറ്റുള്ളൂ സോ നൗ വി ഷോ ദാറ്റ് ദർ ഡസ് നോട്ട് എക്സിസ്റ്റ് ആൻഡ് ഇൻറ്റിജർ q which is less than k1 സച്ച് ദാറ്റ് എയർ ഐസ് ടു എച്ച് ദ ഹോൾ പവർ ക്യൂ ഈസ് കോൺഗ്രൻ ടു വൺ മോഡേൺ ഈ കോൺഗ്രൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന കെ വണിനേക്കാൾ ചെറിയൊരു ഇൻഡീജർ ക്യൂ എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് കാണിക്കണം അങ്ങനെ ഒരു ഇൻഡിജർ എക്സിസ്റ്റ് ചെയ്തില്ലെങ്കിൽ മാത്രമാണ് കെ കെ വണ്ണിന് ഓർഡർ ഓഫ് എയറേസ് ടു എച്ച് മോഡ്ലോ എൻ എന്ന് പറയാൻ പറ്റുള്ളൂ സപ്പോസ് ഇഫ് എ റേസ് ടു എച്ച് ഈസ് അസ്യൂമ്ഡ് ടു ഹാവ് ഓർഡർ ക്യൂ മോഡൺ എയർ ഏസ് ടു എച്ച ഓർഡർ ക്യൂ മോഡൻ ആണെന്ന് സപ്പോസ് ചെയ്യുക നമുക്ക് നേരത്തെ തന്നെ കിട്ടിയിട്ടുണ്ട് എ റേസ് ടു എച്ച് ദ ഹോൾഡ് റേസ് ടു കെ വൺ എന്ന് പറയുന്നത് കോൺഗ്രൻ ടു വൺ മോഡേൺ ആണ് ആൻഡ് നൗ വീ ഹാവ് അസ്യൂംഡ് ദാറ്റ് ഓർഡർ ഓഫ് എ റേസ് ടു എച്ച് മോഡേൺ എന്ന് പറയുന്നത് ക്യൂ ആണെന്ന് സോ ബൈ ദ പ്രീവിയസ് ഇയർ ആം വി ക്യാൻ സേ ദാറ്റ് ക്യൂ ഡിവൈഡ്സ് കെ വൺ അപ്പോൾ ഇതിനെ ഇക്വേഷൻ വണ് എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട് നെക്സ്റ്റ് എ റേസ് ടു എച്ച് എയർ റേസ് ടു എച്ച് ക്യൂ ഈക്വൾ ടു എ റേസ് ടു എച്ച് ദ ഹോൾ പവർ ക്യൂ ആണ് ആൻഡ് ദിസ് ഈസ് കോൺഗ്രൻ ടു വൺ മോഡേൺ നമ്മൾ എഴുതിയിട്ടുണ്ട് കാരണം വി ഹാവ് അസ്യൂംഡ് ദാറ്റ് ദ ഓർഡർ ഓഫ് എ റേസ് ടു എച്ച് മോഡേൺ ഈസ് ക്യൂ എന്ന് അസ്യൂം ചെയ്തിട്ടുണ്ട് അപ്പോൾ എ റേസ് ടു എച്ച് ക്യൂവിന് ആദ്യം എ റേസ് ടു എച്ച് ദ ഹോൾ പവർ ക്യൂ എന്ന് മാറ്റി എഴുതി ദൻ എ റേസ് ടു എച്ച് ദ ഹോൾ പവർ ക്യൂ എന്ന് പറയുന്നത് കോൺഗ്രൻ ടു വൺ മോഡൺ എന്ന് എഴുതിയിട്ടുണ്ട് അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് പറയാൻ പറ്റും എ റേസ് ടു കെ ഈസ് കോൺഗ്ര ടു വൺ മോഡേൺ നമുക്കറിയാം ബിക്കോസ് ദ ഓർഡർ ഓഫ് എ മോഡേൺ എന്ന് പറയുന്നത് കെ ആണ് ഇപ്പോൾ നമുക്ക് കിട്ടി എ റേസ് ടു എച്ച് ക്യു എന്ന് പറയുന്നത് കോൺഗ്ര ടു വൺ മോഡേൺ ആണ് ദർഫോർ ദിസ് കെ മസ്റ്റ് ഡിവൈഡ് എച്ച് ക്യൂ അതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ് കെ ഡിവൈഡ് എച്ച് ക്യു എന്ന് എഴുതിയിട്ടുണ്ട് നെക്സ്റ്റ് വി ആർ സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ദ വാല്യൂസ് ഓഫ് കെ ആൻഡ് എച്ച് അപ്പോൾ കെക്ക് കെ വൺ ഡി എന്നും എച്ച് ഈക്വൾ ടു എച്ച് വൺ ഡി എന്നും സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാൻ പോകണം അപ്പോൾ കെ വൺ ഡി ഡിവൈഡഡ് ബൈ എച്ച് വൺ ഡി ഇൻ ടു ക്യൂ അപ്പോൾ ഡി ക്യാൻസൽ ചെയ്തിട്ട് വി വിൽ ഗെറ്റ് കെ വൺ ഡിവൈഡ് എച്ച് വൺ ഇൻറ്റു ക്യൂ എന്ന് കിട്ടും ബട്ട് വി ഹാവ് സീൻ എർലിയർ ദാറ്റ് ജി സി ഡി ഓഫ് കെ വൺ കോമ എച്ച് വൺ ഇസ് വൺ അപ്പോൾ കെ വൺ ഇൻഡിയും എച്ച് വൺ ഇൻഡിയും ജി സി ഡി വൺ ആയതുകൊണ്ട് കെ വൺ ഡിവൈഡ്സ് എച്ച് വൺ ഇൻറ്റു ക്യു ദിസ് ഇമ്പ്ലൈസ് ദാറ്റ് കെ വൺ ഡിവൈഡ്സ് ക്യൂ ദിസ് ഫോളോസ് ബൈ യുക്ലിറ്റ്സ്ലെമ കാരണം ജി സി ഡി ഓഫ് കെ വൺ കോ മാ വൺ വൺ ആണ് ആൻഡ് കെ വൺ ഡിവൈഡ്സ് എച്ച് വൺ ഇൻറ്റു ക്യൂ എന്ന് എഴുതിയിട്ടുണ്ട് ദർഫോർ കെ വൺ മാസ് ഡിവൈഡ്സ് ക്യൂ അപ്പോൾ ഇതിന് ഇക്വേഷൻ ടു എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇക്വേഷൻ വൺ ആൻഡ് ഇക്വേഷൻ ടു കമ്പയർ ചെയ്യുക ഇക്വേഷൻ വണ്ണിൽ കെ ക്യൂ ഡിവൈഡ്സ് കെ വൺ എന്നും ഇക്വേഷൻ ടുവിൽ കെ വൺ ഡിവൈഡ്സ് ക്യൂ എന്നാണ് സോ വൺ ആൻഡ് ടു ഇംപ്ലൈസ് ദാറ്റ് ക്യൂ ഈക്വൽ ടു കെ വൺ സോ ഹിയർ വി ക്യാൻ സേ ദാറ്റ് ദ ഓർഡർ ഓഫ് എ റേസ് ടു എച്ച് മോഡ് എൻ ഈസ് കെ വൺ അതായത് നമ്മൾ എ റേസ് ടു എച്ച് എൻ്റെ ഓർഡർ എന്ന് അസ്യൂം ചെയ്ത ക്യൂ എന്ന് പറയുന്ന വാല്യൂ കെ വൺ തന്നെയാണ് കെ വൺ എന്ന് പറയുന്നത് കെ ബൈ ഡി ആണ് നമ്മൾ എഴുതിയിട്ടുണ്ട് ആൻഡ് ഡി ഈസ് ജി സി ഡി ഓഫ് എച്ച് കോമാക്കി സോ ഐ ക്യാൻ റൈറ്റ് കെ വൺ ഈസ് ഈക്വൾ ടു കെ ഡിവൈഡ് ബൈ ജി സി ഡി ഓഫ് എച്ച് കോമാക്കി സോ ദിസ് ഈസ് ദ റിലേഷൻ ദ

ഇഫ് ആൻഡ് ഡോൺ ലീവ് ജി സി ഡി ഓഫ് എച്ച് കോമ കെ ഈക്വൾ ടു വൺ ദിസ് ഈസ് എൻ ഇമീഡിയറ്റ് റിസൾട്ട് ഓഫ് ദി എബോ തീയരം ഓർഡർ ഓഫ് എ മോഡേൺ എന്ന് പറയുന്നത് കെ ആണ് ദെൻ എ റേസ് ടു എച്ചിൻ്റെ ഓർഡർ കെ ആവണമെന്നുണ്ടെങ്കിൽ ഇഫ് ആൻഡ് ഡോൺ ലീവ് കണ്ടീഷൻ ആണ് ദെൻ എ റേസ് ടു എച്ച് ഹാസ് ഓർഡർ കെ മോഡേൺ ഇഫ് ആൻഡ് ഡോൺ ലീവ് ജി സി ഡി ഓഫ് എച്ച് കോമാ കെ ഈക്വൾ ടു വൺ അപ്പം നമ്മൾ നേരത്തെ തീയരത്തിൽ നിന്നും നമ്മളിപ്പോൾ നോക്കി ദ ഓർഡർ ഓഫ് എയറേസ് ടു എച്ച് മോഡൻ ഈസ് കെ ഡിവൈഡ് ബൈ ജി സി ഡി ഓഫ് എച്ച് കോമ കെ എന്ന് അപ്പോൾ ആദ്യത്തെ പാർട്ടി ഓർഡർ ഓഫ് എറേസ് ടു എച്ച് എന്ന് പറയുന്നത് കെ ആയാൽ ദെൻ കെ വൺ എന്ന് പറയുന്നത് കെ ആവും കെ വൺ എന്ന് പറയുന്നത് കെ ആവണം എന്നുണ്ടെങ്കിൽ ജി സി ഡി ഓഫ് എച്ച് കോമ കെ എന്ന് പറയുന്നത് മസ്റ്റ് ബി ഈക്വൾ ടു വൺ അപ്പോൾ അതാണ് ആദ്യത്തെ ഇംപ്ലിക്കേഷൻ കോൺവേഴ്സ്ലി ഇഫ് ഈ സപ്പോസ് ദാറ്റ് ജി സി ഡി ഓഫ് എച്ച് കോമ കെ ഈക്വൾ ടു വൺ എന്ന് സപ്പോസ് ചെയ്താൽ ദെൻ കെ വൺ വിൽ ബി ഈക്വൾ ടു കെ that is the order of a raised to h mod n equal to k na kittu proof of the corollary by using this corollary next our example come. here we take n equal to 13 and we are considering all the possible integers a

ദാറ്റ് ഈസ് വൺ ടു ത്രീ ഫോർ ഫൈവ് എക്സെട്രാ അപ് ടു ട്വൽവ് വരെയുള്ള വാല്യൂസ് ഉണ്ട് നെക്സ്റ്റ് താഴെയുള്ള റോയിൽ ഓർഡർ ആണ് കൊടുത്തിരിക്കുന്നത് ദ ഓർഡർ ഓഫ് ഈസ്റ്റ് ഇൻഡീസർ മോഡിലോ തേർട്ടീൻ അപ്പോൾ ഇഫ് യു ടേക്ക് എ ഈക്വൽ ടു വൺ ദെൻ വി നോ ദാറ്റ് വൺ റേസ് ടു വൺ ഈസ് കോൺഗ്രൻ ടു വൺ മോഡ് തേർട്ടീൻ അപ്പോൾ ഓർഡർ ഓഫ് വൺ മോഡ് തേർട്ടീൻ എന്ന് പറയുന്നത് വൺ തന്നെയാണ് Next, if we take 2, it is easy to see that the order of 2 mode 13 is 12. Next, the order of 3 mode 13 is 3. Next, we have to find the order of 4 mode 13. Okay. In it, to calculate the order of 4 mode 13, uh, 4 and the 2 square. Are. അപ്പോൾ നമ്മൾ ഈ കഴിഞ്ഞ ലാസ്റ്റ് ഡിസ്കസ് ചെയ്ത തീയരം യൂസ് ചെയ്തിട്ട് ഓർഡർ ഓഫ് ഫോർ മോഡ് തേർട്ടീൻ കണ്ടുപിടിക്കുകയാണ് അതായത് ഇഫ് യു നോ ദി ഓർഡർ ഓഫ് എ മോഡ് എൻ ദെൻ വി ക്യാൻ ഫൈൻ ദി ഓർഡർ ഓഫ് എനി ഇൻ്റഗ്രൽ പവർ ഓഫ് എ മോഡ് എൻ അപ്പോൾ ടു മോഡ് തേർട്ടീൻ എന്ന് പറയുന്നത് ദ ഓർഡർ ഓഫ് ടു മോഡ് തേർട്ടീൻ എന്ന് പറയുന്നത് ട്വൽവ് വൺ നമുക്കറിയാം സോ അത് യൂസ് ചെയ്തിട്ട് ദ ഓർഡർ ഓഫ് ടു സ്ക്വയർ ദാറ്റ് ഈസ് ഫോർ മോഡ് തേർട്ടീൻ നമ്മളെങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കുകയാണ് ബൈ എബോ തീയറം ദ ഓർഡർ ഓഫ് ടു സ്ക്വയർ മോഡ് തേർട്ടീൻ ഈസ് കെ ഡിവൈഡ് ബൈ ജി സി ഡി ഓഫ് എച്ച് കോമാ കെ എന്നായിരുന്നു നമ്മൾ തീയരത്തിൽ കണ്ടത് അപ്പോൾ ഇവിടെ ഓർഡർ ഓഫ് ടു മോഡ് തേർട്ടീൻ എന്ന് പറയുന്നത് ട്വൽവ് ആയതുകൊണ്ട് കെയുടെ വാല്യൂ ആണ് ആൻഡ് ഫോർ എന്ന് പറയുന്നത് ടു റേസ് ടു ടു അതായത് ഇൻറ്റഗ്രൽ പവർ ഓഫ് ടു ആണ് വി ആർ കൺസിഡറിങ് അപ്പോൾ ടു റേസ്റ്റ് ടു ടു ആയതുകൊണ്ട് എച്ചിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ ആയിട്ട് ഇവിടെ ടു വരും k divided by G C D of H, K 12 divided by G C D of 2, 12, which is equal to 12 divided by 2 equal to 690. Therefore, the order of 4 mode 13 is 6. Next to calculate the order of 8. We can write 8 as 2 raised to 3. the order of 2 cube mode 13 is കെ ഡിവൈഡ് ബൈ ജി സി ഡി ഓഫ് എച്ച് കോമാ കെ അപ്പോൾ ഈ പ്ലേസിലും കെ എന്ന് പറയുന്നത് ട്വൽവ് ആണ് എച്ചിൻ്റെ വാല്യൂ ത്രീ ആയി ബിക്കോസ് എയ്റ്റ് എന്ന് പറയുന്നത് ടു റീസ് ടു ത്രീ ആണ് സോ ഹിയർ ദ വാല്യൂ ഓഫ് എച്ച് ഈസ് ത്രീ അപ്പോൾ ദ ഓർഡർ ഓഫ് ടു ക്യൂബ് മോഡ് തേർട്ടീൻ ഈസ് ടുവൽവ് ഡിവൈഡഡ് ബൈ ജി സി ഡി ഓഫ് ത്രീ കോമാ ട്വൽവ് വിച്ച് ഈസ് ഈക്വൽ ടു ട്വൽവ് ഡിവൈഡഡ് ബൈ ത്രീ ഈക്വൽ ടു ഫോർ നേറ്റ് ഈസ് ഓർഡർ ഓഫ് എയ്റ്റ് മോഡ് തേർട്ടീൻ ഈസ് ഫോർ അപ്പോൾ ഈ ഒരു റിസൾട്ട് യൂസ് ചെയ്തിട്ട് ടുയുടെ ഏതൊക്കെ പവേഴ്സ് ഉണ്ടോ ആ ടൂടെ പവേഴ്സിൻ്റെയൊക്കെ വാല്യൂസ് ദ ഓർഡർ ഓഫ് ദ പവേഴ്സ് ഓഫ് ടു മോഡ് തേർട്ടീൻ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും സിമിലർലി വി ഹാവ് സീൻ ദ ഓർഡർ ഓഫ് ത്രീ മോഡ് തേർട്ടീൻ തേർട്ടീൻ ആണ് ത്രീ മോഡ് തേർട്ടീൻ ഈസ് ത്രീ ആണ് നമുക്ക് കിട്ടി സോ വി ക്യാൻ ഫൈൻഡ് ദ ഓർഡർ ഓഫ് നയൻ മോഡ് തേർട്ടീൻ ഈ ഒരു റിസൾട്ട് യൂസ് ചെയ്തിട്ട് തന്നെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും സപ്പോസ് ഇ് അൻ ഇൻഡിജർ ഈസ് നോട്ട് എക്സ്പ്രസ്ഡസ് ദ എക്സ്പോണൻറ്റ് ഓഫ് ഓൾറെഡി നോൺ ഇൻഡിജർ ദെൻ വി ഹാവ് ടു കാൽക്കുലേറ്റ് ഇറ്റ് സപ്പോസ് ഫൈവ് നോക്കുക ഫൈവ് എന്ന് പറയുന്നത് ഒരു പ്രൈമാണ് അപ്പോൾ നമുക്കിവിടെ ടുയുടെ പവറായിട്ടോ ത്രീയുടെ പവർ ആയിട്ടോ ഒന്നും നമുക്ക് എഴുതാൻ പറ്റില്ല അപ്പോൾ അത് നമ്മൾ യൂഷ്വലി ചെയ്ത പോലെ തന്നെ കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കണം വി നോ ദാറ്റ് ഫയർ റേയ്സ് ടു ട്വൽവ് ഈസ് കോൺഗ്രൻ ടു വൺ മോഡ് തേർട്ടീൻ അപ്പോൾ ഇത് ഓൾവേസ് ഓയിലേഴ്സ് തീരം അനുസരിച്ചിട്ട് ഹോൾഡ് ചെയ്യും ബട്ട് ഓർഡർ ഓഫ് ഫൈവ് മോഡ് തേർട്ടീൻ കണ്ടുപിടിക്കാനായിട്ട് വി ഹാവ് ടു ചെക്ക് ഇഫ് ദർ എക്സിസ്റ്റ് എ ലീസ്റ്റ് പവർ വിച്ച് ഈസ് ലെസ് ദാൻ ട്വൽവ് ട്വൽവിനേക്കാൾ ചെറിയൊരു പോസിറ്റീവ് ഇൻ്റീജർ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ സെസ്റ്റ് ദാറ്റ് ഫയർ റേസ് ടു ദാറ്റ് പോസിറ്റീവ് ഇൻറ്റീജർ ഈസ് കോൺക്രൻ ടു വൺ മോഡ് തേർട്ടീൻ എന്ന് നമ്മൾ നോക്കണം അപ്പോൾ അത് നോക്കാനായിട്ട് ട്വൽവിനേക്കാൾ ചെറിയ എല്ലാ പോസിറ്റീവ് ഇൻഡിജേഴ്സും സെക്കേണ്ട ആവശ്യമില്ല നമ്മൾ ആദ്യം പഠിച്ച തീരം യൂസ് ചെയ്തിട്ട് വി ഹാവ് ടു ചെക്ക് ഫോർ ഓൾ ദോസ് കെ ദാറ്റ് ഡിവൈഡ്സ് ട്വൽവ് ഇവിടെ ഫൈവ് ഓഫ് എൻ എന്ന് പറയുന്നത് ആണ് അപ്പോൾ ട്വൽവിൻ്റെ ഡിവൈസേഴ്സ് നോക്കുക ട്വൽവിൻ്റെ ഡിവൈസേഴ്സ് എടുത്തിട്ട് ഫൈവ് റേസ് ടു ദാറ്റ് വാല്യൂ എന്ന് പറയുന്നത് കോൺഗ്രൻ ടു വൺ മോഡ് തേർട്ടീൻ ഏതെങ്കിലും കേസിലാവുന്നുണ്ടോ നോക്കാം അങ്ങനെ ആവുന്ന സ്മോളസ്റ്റ് പോസിറ്റീവ് ഇൻഡിജറിനെയാണ് നമ്മൾ ദ ഓർഡർ ഓഫ് ഫൈവ് മോഡ് തേർട്ടീൻ എന്ന് പറയാം And other calculate in the time we will get it as 4. That is, 5 raised to 4 is congruent to 1 mod 13. And 4 is the smallest positive integer that satisfies this congruence. Therefore, order of 5 mod 13 is 4. In the okay, this is all about the seminar. And thank you.